ഞാൻ കേൾക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. صدق الله العلي العظيم وصدق رسوله النبي الكريم وصلي على جميع الأنبياء وآلهم والصحابة الكرام أجمعين. بهمانا درغل نرنيا سيد أورغل മറ്റു പണ്ഡിതന്മാർ, നേതാക്കൾ, മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ കാരണവന്മാർ, ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഉമ്മബങ്ങന്മാരെ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ നമുക്ക് നാളെ പാരത്രിക ലോകത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കും അതുപോലെ സുന്നത്ത് ജമാഅത്തിനു വേണ്ടി ജീവിതം മുഴുവനും മാറ്റിവെക്കുന്ന നമ്മുടെ സയ്യിദന്മാർ, ആലിമീകൾ, സദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഏറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുറ്റിയാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥാപനമാണ്. അതിൻ്റെ ഒരു കലണ്ടർ ബഷീർ ആരെങ്കിലും കുട്ടികളെ വിട്ടിട്ട് ഇൻഷാല്ലാ നിങ്ങളെ കയ്യിലേക്ക് എത്തിക്കും. എല്ലാവരും ഒരു കലണ്ടർ വാങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ പൈസ വേണ്ട. കലണ്ടറിന് 20 രൂപ കൊടുത്താൽ മതി. ഒരു കലണ്ടർ എല്ലാവരും വാങ്ങണം.
അതൊരു വലിയ പ്രചരണമാണ്, സ്ഥാപനത്തിന്റെ ഒരു വലിയ പ്രചരണമാണ്. പ്രസംഗം തുടങ്ങിയിട്ട് പിന്നെ അതിന്റെ ഇടയിൽ ഇത് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ പറയുന്നത്, നമ്മളെ കൊണ്ട് തങ്ങളവറുകളും അതുപോലെ നമ്മളെ സയ്യിദന്മാരും നമ്മളെ അലിമികളൊന്നും ചെയ്യുന്നത് പോലെ ഓടി നടന്നിട്ട് ഇതുപോലെ ദീനിന് സേവനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, അവരൊന്നും ചെയ്യുന്നത് പോലെ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും, ഒരു കലണ്ടർ വീട്ടിന്റെ ചുമരിന്റെ മുകളിൽ തൂക്കാൻ നമ്മൾക്ക് കഴിയില്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യാം. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. മുൻഗാമികളായ ഇമാമികളുടെ ജീവിതം പരിശോധിച്ചാൽ, സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചാൽ, അതുപോലെ അമ്പിയാക്കളുടെ ജീവിതം പരിശോധിച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തെ ചേർത്തി നോക്കിയാൽ, നമ്മുടെ ഈമാനിന്റെ കുറവും വെളിച്ചത്തിന്റെ കുറവും നമുക്ക് വളരെ പെട്ടെന്ന് വിലയിരുത്താൻ കഴിയും. ഹബീബായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളുടെ അൻസാരികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി, മനസ്സിന്റെ ഉള്ളിൽ നരകത്തെ കുറിച്ചുള്ള ഭയം കടന്നുകൂടിയപ്പോൾ, നരകത്തെ കുറിച്ചുള്ള ചിന്ത പൂർണ്ണമായി മനസ്സിലേക്ക് ലയിച്ചപ്പോൾ, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാത്ത വിധത്തിൽ ഏത് സമയത്തും നരകത്തെ കുറിച്ചുള്ള ഭയത്തിലും കരച്ചിലുമായി കഴിച്ചുകൂട്ടിയ അൻസാരിയായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശിഷ്യനെ കാണാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ പ്രിയപ്പെട്ട ശിഷ്യൻ അതാ വീട്ടിൽ ടെൻഷൻ അടിച്ചിട്ട് കരഞ്ഞു കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി ആ അൻസാരിയെ അങ്ങ് കൂട്ടിപ്പിടിച്ചു, അണച്ചു ചേർത്ത് പിടിച്ചു. ഈ അൻസാരിയായ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് കൂട്ടിപ്പിടിച്ചപ്പോൾ, അണച്ചു കൂട്ടിപ്പിടിച്ചപ്പോൾ, നരകത്തെക്കുറിച്ച് പൂർണ്ണമായി ചിന്തിച്ച് കരഞ്ഞ് രോഗം പിടിച്ചു കിടക്കുന്ന സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് അണച്ചു കൂട്ടിയപ്പോ ഫഖറ മയ്യിത, ഈ സഹാബി അവിടെ തന്നെ വീണങ്ങ് മരിച്ചുപോയി, ലോകത്തോടങ്ങ് വിട പറഞ്ഞുപോയി. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ വിളിച്ച് പറയണം, അൻസാരികളെ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെ സേവനമാണോ വേണ്ടതൊക്കെയും മയ്യത്തിന് ചെയ്തു കൊടുക്കണം. വലിയ മഹത്വമുള്ളയാളാണ്, അള്ളാഹുവിന്റെ നരകത്തെ ഭയം നിട്ട് കരൾ നഷ്ടപ്പെട്ട് മരിച്ചുപോയ ആളാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻസാരികളെ ഈമാൻ നോക്കൂ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചിലപ്പോൾ കിഡ്നി നഷ്ടപ്പെട്ടവരെ കാണാറുണ്ട്, കരളിന് രോഗം ബാധിച്ചവരെ കാണാറുണ്ട്, ക്യാൻസർ രോഗം ബാധിച്ചവരെ കാണാറുണ്ട്. റബ്ബേ, ആര് അത്തരം രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ നീ പൂർണ്ണമായി ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങൾക്കോ, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കോ, ഞങ്ങളെ കുടുംബങ്ങൾക്കോ, ഞങ്ങളെ വഅദിന്റെ മജ്‌ലിസിലെത്തുന്ന മുഅ്മിനീങ്ങൾക്കോ മുഅ്മിനാത്തുകൾക്കോ അത്തരം രോഗങ്ങൾ തന്നു നീ പരീക്ഷിക്കരുതേ അല്ലാഹ്. കിഡ്നി നഷ്ടപ്പെട്ടു പോകുന്നത്,
അതുപോലെ അത്തരം രോഗങ്ങൾ പിടികൂടുന്നത് അതേ ഭൗതിക ലോകത്തുള്ള മനുഷ്യന്റെ ക്രമക്കേടുകൾ കൊണ്ടാണെന്ന് നമ്മൾ പറയുന്നു. ക്രമക്കേടിന്റെ കാരണത്താൽ, ശ്രദ്ധയുടെ കാരണത്താൽ, ശ്രദ്ധക്കുറവിയുടെ കാരണത്താൽ, ഭക്ഷണത്തിന്റെ ഓർഡറില്ലായ്മയുടെ കാരണത്താൽ, അങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് മനുഷ്യൻ മരിച്ചു എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. പക്ഷേ സഹാബത്തിന്റെ മരണം കണ്ടില്ലേ, അൻസാരികളെ മരണം കണ്ടില്ലേ, അവര് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ നരകത്തെ അങ്ങ് ഭയന്നപ്പോ അല്ലാഹുവിന്റെ പാരത്രിക ലോകത്തിൽ ശരിയായ വിശ്വാസം അങ്ങ് സമർപ്പിച്ചപ്പോ കരള് കത്തിയിട്ട് മരിച്ചുപോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഈമാനിലേക്ക് ചേർത്തി നോക്കിയാൽ എന്റെ ഈമാൻ പറയാനുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹ അന്നാസു വൽഹിജാറാ. ജനങ്ങളെ വിളിച്ച് പരിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിച്ചില്ലേ? അതേ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ച് ഉത്ബോധിപ്പിച്ചില്ലേ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും നിങ്ങളുടെ ശരീരത്തെ കാത്തോളണം, സംരക്ഷിച്ചോളണം. അതേ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തോളണം, നിങ്ങളുടെ മക്കളെ ശരീരത്തെ മക്കളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തോളണം എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സൽസ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സ്വഭാവവും പ്രവർത്തനവും ഉള്ളവരാകണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോ കരഞ്ഞിട്ട് മുഖമക്കന മുഴുവനും നനഞ്ഞു പൊതിർന്നിരിക്കുന്നു. ഹബീബായ നബി തങ്ങൾ ചോദിക്കുകയാണ്, ആയിഷ മയുബ്കീകിയ ആയിഷ, എന്താണ് നിന്നെ ഇങ്ങനെ കരയിപ്പിക്കുന്നത്? നരകത്തെ കുറിച്ച് ഓർത്തപ്പോൾ കരഞ്ഞുപോയി നബിയേ. അങ്ങ് പഠിപ്പിച്ചിരിക്കുന്ന നരകത്തെ കുറിച്ച് ഞാൻ അങ്ങ് ചിന്തിച്ചപ്പോ എന്റെ കണ്ണുനീര് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല നബിയേ. ഉമ്മമാരെ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ മഹത്വം ഞാൻ പറയണോ? ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പെട്ട മഹദിയല്ലേ? പോരാ, നബിതങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയല്ലേ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ? എത്രയാ നബിതങ്ങൾ ആയിഷ ബീവിയെ സ്നേഹിച്ചത്, എത്രയാ നബിതങ്ങൾ ആയിഷ ബീവിയെ ഇഷ്ടപ്പെട്ടത്, എത്രയാ ആയിഷ ബീവിയോട് സ്നേഹം കാണിച്ചത്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരി എല്ലാരും ഒരുമിച്ച് കൂടിയിട്ട് ചർച്ച ചെയ്യേണ്ട, ഇന്നലെ ഞാൻ കാസർഗോഡ് വെച്ച് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതേ മറ്റ് ഭാര്യമാർ ഒരുമിച്ച് കൂടിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചർച്ച ചെയ്യാണ്. എന്താണ് ചർച്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവിയോട് കൂടുതൽ സ്നേഹമാണ്, കൂടുതൽ ഇഷ്ടമാണ്. അത് പറ്റൂല, ആ സ്നേഹത്തിൽ നീതി പുലർത്തണം.
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്നേഹത്തിൽ നീതി പുലർത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ ബീവിയോട് കൂടുതൽ ഇഷ്ടമാണ്. അത് പറ്റൂല, ആ സ്നേഹത്തിൽ നീതി വേണം. മറ്റ് ഭാര്യമാര് തീരുമാനിച്ചു, മഹദി ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, മഹദി ബീവി ഫാത്തിമ എന്താണ് വിഷയം? അബൂ ഖുഹാഫയുടെ മകളായ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടുതൽ സ്നേഹമുണ്ട് എന്നൊരു ധാരണ. ഈ ധാരണയുടെ കാരണത്താൽ മഹാന്മാരായ മഹതിമാരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് ഫാത്തിമ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. അർസലാ സുവാജുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമത, ഫാത്തിമ ബീവിയെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാര് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അയച്ചു. എന്തിനാണ്? ആയിഷ ബീവിയോട് റസൂലുള്ളാഹിക്ക് കൂടുതൽ സ്നേഹമാണെന്ന ധാരണയാണ്. വീട്ടിലാണ്, വീട്ടിലേക്ക് ചെന്നു, വാതിലിന് മുട്ടിയിട്ട് സമ്മതം ചോദിച്ചു, സമ്മതം കൊടുത്തു. വീട്ടിലേക്ക് കയറി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുന്നിൽ വെച്ചിട്ട് ഫാത്തിമ ബീവി പറയാണ്, യാ റസൂലല്ലാഹ് ഇന്ന അസ്വാജക അർസലനി ഇലൈക യസ്അൽനക അദല ഫീ ഇബ്നതി അബി ഖുഹാഫ. നബിയേ, അങ്ങയുടെ മറ്റു ഭാര്യമാരെ എന്നെ അയച്ചതാണ് നബിയേ അബൂ ഖുഹാഫയുടെ മകളുടെ കാര്യത്തിൽ നീതി പുലർത്താൻ വേണ്ടി, അങ്ങയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മറ്റു ഭാര്യമാരയച്ചതാ നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഫാത്തിമ ബീവി പറയാണ്, മറ്റു ഭാര്യമാരയച്ചിട്ട് വന്നതാ ഞാന്, നിങ്ങൾക്ക് ആയിഷ ബീവിയോട് കുറച്ച് കൂടുതൽ സ്നേഹമാണ് അവര് പറയുന്നത്, അതിൽ നീതി കാണിക്കണം നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം, ഓ മോളെ, ഐ ബുനയ്യ, ഓ എന്റെ കുഞ്ഞിമോളെ, അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നത് നീ ഇഷ്ടപ്പെടുമോ മോളെ? ബലായ റസൂലല്ലാഹ്, നബി തങ്ങളെ ഇഷ്ടമല്ലാതെ പിന്നെ എന്താ നബിയെ എന്റെ ഇഷ്ടം? റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന മോളല്ലേ മഹദി ബീവി ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അന സാകിതതുൻ, ഞാനൊന്നും സംസാരിക്കാൻ നിന്നില്ല, ഞാൻ അവിടെ ഇടപെടാൻ നിന്നില്ല, ഞാൻ ആവശ്യമുള്ള സ്ഥലത്തല്ലേ ഇടപെടേണ്ട ആവശ്യമുള്ളൂ, എന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നതായത് കൊണ്ട് തന്നെ കേട്ടിട്ടും ഞാൻ സംസാരിക്കാൻ നിന്നില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങളെ ചോദ്യമാണ്, അലസ്തി തുഹിബ്ബീന മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നത് നീ ഇഷ്ടപ്പെടൂലേ മോളെ? ബലാ യാ റസൂലല്ലാഹ്, എന്ത് പറയാനാണ്? അങ്ങയുടെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം? മറുപടി ചരിത്രം വിശദീകരിക്കുന്നില്ല, പറഞ്ഞത് കൊണ്ട് പൂർത്തീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി എന്താ, മോളെ, മോള് പോയിക്കോ, മറ്റു ഭാര്യമാരോട് പറഞ്ഞേക്ക് ഞാൻ ഇതാ പറഞ്ഞത്, ഇതാ മറുപടി തന്നത് എന്ന് പറഞ്ഞാ മതി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തിരിച്ചുപോയി ആ ഭാര്യമാരോട് പറയുന്നു, റസൂലുള്ളാഹി ചോദിച്ചത് ഇങ്ങനെയാണ്, എനിക്കൊന്നും ഇനി പറയാനില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞപ്പോ ഫാത്തിമ ബീവി പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞ മറുപടി ഇതാണ്. ഭാര്യമാര് പറയുന്നു, പറ്റൂല, ആ പരിഹാരം ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരണം. അതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മോളല്ലേ, ബുദ്ധി ഓർമ്മതയുള്ള മോളല്ലേ, ഇല്ല ഇല്ല, ഒരു വട്ടം നിന്നെ മടക്കിയതാണ്, ഇനി ഞാൻ അങ്ങോട്ടില്ല, നിങ്ങളെ വിഷയത്തിൽ ഇടപെടാൻ ഇനി ഞാനില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പോയി. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ബഹുമാനപ്പെട്ട
റസൂലുള്ളാഹിന്റെ മറ്റു ഭാര്യമാര് ഒരുമിച്ചു കൂടിയിട്ട് തീരുമാനിച്ചു സൈനബ ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അയക്കണം, ഈ കംപ്ലൈന്റ് പറയണം, ഒരുപോലെ സ്നേഹിക്കണമെന്ന് പറയിപ്പിക്കണം. സൈനബ ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അയച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ഈ ഹദീസ് പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, സൈനബ ബിന്തു ജഹ്ഷ് റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്ന് സമ്മതം ചോദിച്ചു. ഞാനാ വാതിൽ തുറന്നു കൊടുത്തു, സമ്മതം കൊടുത്തു. ആയിഷ ബീവിക്ക് അറിയാം എന്തിനാണ് സൈനബ ബീവി റളിയല്ലാഹു അൻഹ വന്നത് എന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അറിയാം, പക്ഷേ മുടക്കാൻ നിന്നില്ല, കംപ്ലൈന്റ് പറയാൻ നിന്നില്ല, വിഷയമന്വേഷിച്ചില്ല. സൈനബ ബീവി റളിയല്ലാഹു അൻഹ വന്നപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിക്കുകയാണ്. ഹദീസ് വധിയെ റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്, സംഭവം പറയുന്ന ആരാണ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ലേ? സൈനബ ബീവി വന്നത് എന്തിനാ ഉമ്മമാരെ? ആയിഷ ബീവിയോട് കൂടുതൽ സ്നേഹമാണ്, നീതി പുലർത്തണം റസൂലുള്ളാഹിനോട് പറയാനാണ്. ഇത് ആയിഷ ബീവി കേട്ടു അറിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് ഹദീസ് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ആ സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ തഖ്‌വ നോക്കിക്കോ, സൈനബ ബീവിയെ കുറ്റം പറഞ്ഞില്ല, സൈനബ ബീവിയെ നിസാരപ്പെടുത്തിയില്ല. നമ്മളെ ഉമ്മമാരാണെങ്കില്, നമ്മളെ നാട്ടിലെ സ്ത്രീകളാണെങ്കില് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, രണ്ട് ഭാര്യ ഉണ്ടായാൽ തന്നെ പിന്നെ ഭർത്താവിന് സമാധാനം ഉണ്ടാകൂല. ഇത് പറഞ്ഞത് കൊണ്ട് രണ്ട് ഭാര്യ ഉണ്ടാകണം എന്നാണോ ഞാൻ പറഞ്ഞത്? അതിനർത്ഥമില്ല. അത് നിങ്ങൾ ഇഷ്ടമാണ്, അത് എന്റെ വിഷയമല്ല. ഇസ്ലാം രണ്ട് വിവാഹം അനുവദിച്ചിട്ടുണ്ട്, അതിന്റെ മേഖലകൾ ഒരുപാടുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആരെങ്കിലും രണ്ട് കെട്ടിയത് കണ്ട്, അല്ലെങ്കിൽ മൂന്ന് കെട്ടിയത് കണ്ട്, നാല് കെട്ടിയത് കണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് എന്തെങ്കിലും പ്രയാസമുള്ളതിന്റെ പേരിൽ, ഇസ്ലാം അനുവദിച്ച ത്വലാഖ് ചൊല്ലിയതിന്റെ പേരിലൊന്നും നമ്മളാരെയും കുറ്റം പറയാൻ പോകരുത്, നമ്മളാരെയും നിസാരപ്പെടുത്താൻ പോകരുത്. അവരും അവരെ റബ്ബും തമ്മിൽ തീർക്കേണ്ടതാണ്. പക്ഷെ മനുഷ്യന്മാരെ സ്വഭാവം എന്ന് പറയുന്നത് മറ്റൊരാളെ പോരായ്മ എന്താണ് എന്ന് നോക്കാനാണ് മനുഷ്യന് വലിയ ഇഷ്ടം, മറ്റുള്ളവരെ കുറ്റം നോക്കാനാണ് വലിയ ഇഷ്ടം. ചോദിക്കട്ടെ, മുഅ്മിനായ മനുഷ്യ, ഇന്ന് സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നീ രണ്ട് റക്അത്ത് നിസ്കരിച്ചില്ലേ? ആ നിസ്കാരത്തിന്റെ ഗതി എന്താണ്? ആ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ആ നിസ്കാരത്തിന്റെ മഹത്വം എങ്ങനെയാണ്? നിസ്കരിക്കുമ്പോൾ നീ എത്തുവെച്ചത് എങ്ങനെയാണ്? ബിസ്മി ചൊല്ലിയപ്പോൾ ആ ബിസ്മിയിലെ ബാഇന്റെ മഅന അതേ ചിന്തിച്ച് നിസ്കരിക്കാൻ നിനക്ക് സാധിച്ചോ? ബിസ്മിയുടെ അർത്ഥം ചിന്തിച്ച് നിസ്കരിക്കാൻ നിനക്ക് സാധിച്ചോ? ഇന്നത്തെ സുബ്ഹ് നിസ്കാരത്തിൽ നീ ഓതിയ സൂറത്ത് ഏതാണ്? ഓർമ്മയില്ല മുസ്ലിയാരെ, ഉറക്കിലായിരുന്നു സുബ്ഹ് നിസ്കാരം. ഒതുവെടുത്തിട്ടുണ്ട്, പക്ഷേ ഉറക്കം പോയിട്ടില്ല. ഈ നിലക്ക് നിസ്കരിച്ച നിസ്കാരവുമായിട്ട് റബ്ബിന്റെ അടുക്കലേക്ക് പോകണ്ട ഞാനും നിങ്ങളും. ഓ മുസ്ലിമേ, മറ്റുള്ളവരുടെ ഭാരം കൂടി എടുത്തിട്ട് തലയിൽ വെക്കുന്ന സ്വഭാവം കൈയൊഴിച്ചോ? നമ്മളെ കാര്യത്തിൽ തന്നെ നമ്മൾ വലിയ ബേജാറിലാകേണ്ടവരാണ്, നമ്മളെ കാര്യത്തിൽ തന്നെ വലിയ പേടി പേടിക്കേണ്ടവരാണ്. നോക്കൂ നിങ്ങൾ, മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് വന്ന സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? സൈനബ ബീവി റളിയല്ലാഹു അൻഹ എന്നെ കുറിച്ച് കംപ്ലൈന്റ് പറയാൻ വന്നതാണ്. സൈനബ ബീവി അത്ര ഉഷാറുള്ള ആളല്ല, മോശക്കാരിയാണ് എന്ന് ആയിഷ ബീവി പറഞ്ഞില്ല. ഉമ്മമാരെ, എന്താ അയൽവാസിയുമായി തെറ്റിപ്പോയത്? എന്റെ ബാപ്പയുമായി പിണങ്ങിപ്പോയത്? എന്റെ ഉമ്മയുമായി പിണങ്ങിപ്പോയത്? താഴ്ന്ന ദുന്യാവിലെ ചെറിയ വിഷയങ്ങളെ പേരിൽ, താഴ്ന്ന ദുന്യാവിന്റെ ചെറിയ സ്ഥാനങ്ങളെ പേരിൽ, താഴ്ന്ന ദുന്യാവിലെ ചെറിയ വിഷയങ്ങളെ പേരിൽ അയൽവാസിയുമായി പിണങ്ങിയില്ലേ? ജ്യേഷ്ഠനുമായി തെറ്റിപ്പോയില്ലേ? അനുജനുമായി പിണങ്ങിപ്പോയില്ലേ? കുടുംബങ്ങളുമായി തെറ്റിപ്പോയില്ലേ? പലരുമായി അണക്കം നട്ടപ്പോ
നഷ്ടപ്പെട്ടു പോയില്ലേ? നോക്കിക്കോ മഗദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ കംപ്ലൈന്റ് പറയാൻ വന്നതാണ്. ആ സമയത്ത് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സൈനബ ബീവിയെ എനിക്ക് പരിചയപ്പെടുത്തുന്നു, നമുക്ക് പരിചയപ്പെടുത്തുന്നു, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ് മഹദി ബീവി സൈനബ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആ സൈനബ ബീവിയെ പരിചയപ്പെടുത്തുകയാണ്, വലം അറാ ഇംറാഅത്തൻ ഖത്തു ഖൈറം ഫി ദീനി മിൻ സൈനബ, സൈനബ ബീവിയേക്കാൾ തഖ്വയുള്ള ദീനിൽ അതി ഇത്ര ഉഷാറുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ കംപ്ലൈന്റ് പറയാൻ വന്ന സൈനബ ബീവിയുടെ മൗലിദോദാണ്, സൈനബ ബീവിയുടെ ബഹുമാനം പഠിപ്പിക്കുകയാണ്. വലം അറാ ഇംറാഅത്തൻ ഖത്തു ഖൈറം ഫി ദീനി മിൻ സൈനബ, സൈനബ ബീവിയെ പോലെ ഖൈറായ ദീനിൽ ഇത്ര ഖൈർ ലഭിച്ച ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. വാതകാലില്ല, വല്ലാത്ത തഖ്വയുള്ള ഉമ്മയാണ് കേട്ടോ. വസ്ദഖ ഹദീഥ വഔസല ലിർഹിം വഅഅലമ സദഖത്തുൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, എന്തൊരു സദഖ ചെയ്യുന്ന ഉമ്മയാണ്, ഏതൊരു നിലക്ക് ജനങ്ങളെ സഹായിക്കുന്ന ഉമ്മയാണ്, ഒരു മടിയുമില്ല, എന്തൊരു നല്ല സംസാരമാണ്, എന്തൊരു നല്ല വാക്കുകളാണ്, എന്തൊരു കുടുംബബന്ധം ചേർക്കുന്ന ഉമ്മയാണ്. വാസക്കാലില്ല, വല്ലാതെ റബ്ബിന് തഖ്വ ചെയ്യുന്ന ഉമ്മയാണ് മഹദി ബീവി സൈനബ, മഹദി ബീവി ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ അതിൽ പാലിക്കണമെന്ന് പറയാൻ വന്നപ്പോ പോലും ആയിഷ ബീവി സൈനബ ബീവിയെ കുറ്റം പറഞ്ഞില്ല, നിസാരപ്പെടുത്തിയില്ല. നമ്മളെ കാലമോ ഔലിയാക്കൾ മുഴുവനും റോഡിലിറങ്ങിയിട്ട് തെറി വിളിക്കുന്ന കാലം വന്നുപോയി, ഔലിയാക്കൾ റോഡിലേക്ക് ഇറങ്ങിയിട്ട് തെറി വിളിക്കാൻ ഇറങ്ങുന്ന കാലം വന്നുപോയി, ഔലിയാക്കളും മുസ്ലിയാക്കന്മാരെ വേഷധാരികള് റോഡിലേക്ക് ഇറങ്ങിയിട്ട് തെറി വിളിപ്പിക്കുന്ന കാലം വന്നുപോയി. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, എല്ലാം നശിച്ചു പോയി, എല്ലാം ഫസാദിലേക്ക് പോയി, എല്ലാം ഫിത്നയിലേക്ക് പോയി, നന്മകൾ മനുഷ്യൻ മറന്നു പോയി, നന്മകൾ ചെയ്യുന്നവർ കുറഞ്ഞു പോയി, തിന്മയിലേക്ക് മനുഷ്യൻ കുതിച്ചു പോയി, തിന്മ ചെയ്യുന്ന വിഷയത്തിൽ മനുഷ്യൻ മുൻപന്തിയിലായി പോയി. ഖുർആൻ പറഞ്ഞത് കാണുന്നില്ലേ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. എന്താണ് ഇവിടെ നല്ലതായി പറയാനുള്ളത്? ഡോക്ടർമാര് പറയുന്നു പച്ചക്കറി കഴിക്കണോ, ചാനലുകൾ പറയുന്നു പച്ചക്കറികൾ മരുന്നടിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത വിധത്തിലാണ്, കോഴി കഴിക്കാൻ പറ്റുമോ, പറ്റൂല അതും മരുന്നടിച്ചതാണ്, അല്ല ആട് കഴിക്കാൻ പറ്റുമോ, പറ്റൂല നിന്റെ ശരീരം പഴയതുപോലെ നടക്കുന്ന ശരീരമല്ല, ഓടുന്ന ശരീരമല്ല, ഇളകാത്ത ശരീരമുള്ള നീ ആട് കഴിച്ചാൽ ചിലപ്പോൾ നിനക്ക് കൊളസ്ട്രോൾ വരാനത് കാരണമാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ, ഫ്രൂട്ട്സ് മുഴുവനും മരുന്നാണ്. എന്താ മുസ്ലിമേ കഴിക്കാൻ പറ്റുന്നതുള്ളത്, എന്താ മുസ്ലിമേ കുടിക്കാൻ പറ്റുന്നതുള്ളത്, ഒന്നും പറയാനില്ല. ഈ നിലക്ക് സർവ്വതും ഫസാദാകുന്ന വിധത്തിൽ ലോകം പിന്നോട്ട് പോയി. എന്തേ കാരണമെന്നല്ലേ, മനുഷ്യൻ ഫസാദായി പോയി. നന്മ പറയുന്നവർ കുറഞ്ഞു പോയി, നന്മ ചെയ്യുന്നവർ കുറഞ്ഞു പോയി, നന്മയിലെ കാളികളെ വിളിക്കുന്നവർ കുറഞ്ഞു പോയി. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഅത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരം കൊടുക്കുന്നവൻ അല്ലാഹാണെന്നത് മറന്നുപോയി, അല്ലാഹാണ് സർവ്വതും തരേണ്ടതെന്ന് മറന്നുപോയി. ഇത് മറന്ന് ജീവിക്കുന്ന മനുഷ്യൻ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ
സർവതും ഫസാദിലേക്ക് വലിച്ചേച്ചു പോയി. നല്ലതായി പറയാനൊന്നുമില്ല. നിങ്ങൾ നോക്കൂ, ആളുകളെ നന്നാക്കേണ്ട പണ്ഡിതന്മാര് പോലും ചീത്തയായി പോയി. അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. പണ്ഡിതന്മാര് പോലും പിറകോട്ടേക്ക് പോയി, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ വേഷവിധാനത്തിൽ ഇറങ്ങിയിട്ട് ആലിമീകളും നദിയെ പേര് പോലും നശിപ്പിക്കുന്ന വിധത്തിൽ, ആലിമീകളുടെ നാമം പോലും നശിപ്പിക്കുന്ന വിധത്തിൽ വേഷധാരികൾ ഇറങ്ങിപ്പോയി. ഇതല്ലേ നമ്മുടെ ലോകം? വയല് പറയുന്ന മുസ്ലിയാര്, പ്രസംഗിക്കുന്ന മുസ്ലിയാര്, തോന്നിവാസം ചെയ്യുന്ന മുസ്ലിയാരാണ്, തമ്മാടിത്തരം ചെയ്യുന്ന മുസ്ലിയാരാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഓ എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ, അതുപോലെ നന്മകൾ പഠിപ്പിക്കേണ്ട പള്ളിയിലെ ഉസ്താദുമാരെ, തിന്മ ചെയ്യുന്നവരായി അതപ്പതിച്ചു പോയാൽ, ഡോക്ടർമാര് തന്നെ രോഗികളായി പോയാൽ, ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ട, ആളുകളെ നന്മയിലേക്ക് വിളിക്കേണ്ട പണ്ഡിതന്മാര് പോലും ദുന്യാവിന് വേണ്ടി ഇറങ്ങിയവരായി പോയി. കൂലി പറഞ്ഞ് പ്രസംഗിക്കുന്നവരായി പോയി, ഇത്ര കിട്ടണമെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരായി പോയി. പ്രസംഗിക്കുന്ന സദസ്സിലേക്ക് പോകുമ്പോ ആംബുലൻസ് ഇല്ലാതെ സദസ്സിലേക്ക് പോകൂല. അപകടം പറ്റുന്നതിന് പേടിച്ചിട്ടല്ല പ്രൗഢിയോടെ സദസ്സിലേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരായി പല പണ്ഡിതന്മാരുടെ വേഷം ധരിക്കുന്നവരും മാറിപ്പോയി. ഈ നിലക്ക് സമുദായം നശിച്ചുപോയി. നോക്കൂ നിങ്ങൾ, മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ ആരെയും കുറ്റം പറയാനില്ല. അല്ലാഹു സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഐക്യം നൽകട്ടെ. അല്ലാഹു സുന്നത്തിയമായത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഐക്യം നൽകി സമുദായത്തെ ഒന്നിപ്പിക്കട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പണ്ഡിതന്മാര് പരസ്പരം തെറി വിളിക്കുന്നവരായി പോയി, പരസ്പരം ചീത്ത വിളിക്കുന്നവരായി പോയി, പരസ്പരം നിസാരപ്പെടുത്തുന്നവരായി പലരും മതപ്പതിച്ചു പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയോട് റസൂലുള്ളാഹിക്കുള്ള സ്നേഹത്തിന്റെ വിഷയത്തിൽ നീതി പാലിക്കണമെന്ന് പറയാൻ വന്ന സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആയിഷ ബീവി പരിചയപ്പെടുത്തിയത് കാണുന്നില്ലേ? വാസ്കാലില്ല, എന്തൊരു തഖ്വയുള്ള ഉമ്മയാണ്, എന്തൊരു ഇഖ്ലാസുള്ള ഉമ്മയാണ്, എന്തൊരു സദഖ ചെയ്യുന്ന ഉമ്മയാണ്, എന്തൊരു നന്മ ചെയ്യുന്ന ഉമ്മയാണ്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ആ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അവസാനം സൈനബ ബീവി റളിയല്ലാഹു അൻഹയെ തിരിച്ചയക്കുമ്പോ ഹബീബായ റസൂലുള്ള പറഞ്ഞത് എന്താണ്? ആയിഷയെ കുറിച്ച് നിനക്കറിയോ? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളാണ്. ആ ഒരു ബഹുമാനം ആയിഷക്കുണ്ട് എന്നായിരുന്നു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി ഇത് പറയുമ്പോ റസൂലുള്ള നീതി പാലിക്കാത്ത ആളാണെന്ന് ചിന്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയില്ലാത്ത ആളാണെന്ന് ചിന്തിക്കരുത് എന്ന് മാത്രമല്ല, ലോകത്തെ നീതി പഠിപ്പിച്ച ആളാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ജീവിതം കൊണ്ട് ജീവിച്ച് കാണിച്ചു തന്നയാളാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നാല് ഭാര്യമാരുണ്ടായാൽ ചിലപ്പോൾ നീതി പുലർത്താൻ കഴിയൂല എന്നൊരു ധാരണ ചിലപ്പോ ഉണ്ടാകും. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാലിലേറെ ഭാര്യമാരുണ്ടായിട്ടും ഒരു ഭാര്യക്കും റസൂലുള്ളാഹിനോട് ഹബീബായ നബി തങ്ങളെ പ്രവർത്തിയുടെ കാരണത്താൽ കംപ്ലൈന്റ് പറയാനില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതോ ഫാത്തിമ ബീവിയെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അയച്ചു എന്തിന്? സ്നേഹത്തിന്റെ വിഷയത്തിൽ നീതി പുലർത്തണമെന്ന് പറയാൻ, അതവരുടെ സ്നേഹം ബോധ്യപ്പെടുത്താനാണ്, അവർക്ക് കൂടുതൽ സ്നേഹമുണ്ട് എന്ന് പറയാനാണ്. അല്ലാതെ റസൂലുള്ളാഹിക്ക് നീതി ഇല്ലാത്തത് കൊണ്ടല്ല.
ഇമാം നവവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയാണ്, റസൂലുള്ളാഹിക്ക് പ്രവൃത്തിയിൽ ഒരു മാറ്റവും റസൂലുള്ള വ്യത്യാസം കാണിച്ചിട്ടില്ല. ഭാര്യമാർക്കിടയിൽ പ്രവർത്തനത്തിൽ റസൂലുള്ളാഹ് ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല. അതിന് തെളിവായി ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താണ് അതിന് തെളിവ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്തിന്റെ രോഗം വന്നെത്തിയ സമയത്ത് പോലും ഭാര്യമാരെ ഒരുമിച്ച് കൂട്ടിയിട്ട് റസൂലുള്ള ചോദിക്കേണ്, സമ്മതം തരുമോ? മറ്റ് ഭാര്യമാരോട് ചോദിക്കേണ്, ആയിഷയുടെ വീട് മദീനത്തെ പള്ളിയോട് ചേർന്ന വീടാണ്, റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് മദീനത്തെ പള്ളിയോട് ഏറ്റവും അടുത്ത വീടാണ്. ഭാര്യമാർ ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബായ നബി തങ്ങളെ ചോദ്യമാണ്, എനിക്ക് ഇതിലൊരു ആരോഗ്യം കുറഞ്ഞ സമയമല്ലേ, ആയിഷയുടെ വീട്ടിൽ കഴിയാൻ സമ്മതം തരുമോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിച്ചിട്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കടന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖമില്ലാത്ത സമയത്ത് പോലും പ്രവൃത്തിയിൽ നീതി പാലിച്ചയാളാണ്. ഹബീബായ നബി തങ്ങളെ പോലെ നീതി പാലിച്ചവരുണ്ടോ? അത്ര നീതി കാണിക്കാൻ കഴിയുന്ന മനുഷ്യരുണ്ടോ? അങ്ങനൊരു സിട്ടി തന്നെ ഇല്ല, തെറ്റിദ്ധാരണക്ക് വകുപ്പ് തന്നെ ഇല്ല. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ട് പറഞ്ഞു. സ്നേഹത്തിൽ ചിലപ്പോ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, സ്നേഹത്തിൽ ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടാകാം, അതിൽ നമുക്കൊരാൾ ആക്ഷേപിക്കാൻ പറ്റൂല. കാരണം സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാകേണ്ടതാണ്. എനിക്ക് എന്റെ മകനോട് സ്നേഹമാണ്, എന്റെ ബാപ്പനോട് സ്നേഹമാണ്, എന്റെ ബാപ്പക്ക് എന്നോട് ഇഷ്ടമാണ്, എന്റെ ഉമ്മക്ക് ഇഷ്ടമാണ്, ഞാൻ വിശ്വസിക്കുന്നു എല്ലാ മക്കളെക്കാളും എന്നോട് ഇഷ്ടമാണ്, അതെന്റെ സമാധാനത്തിന് നല്ലതാണ്. എന്റെ ജേഷ്ഠൻ ചിന്തിക്കണം, എന്റെ അനുജൻ ചിന്തിക്കണം, എന്നോടാണ് എന്റെ ബാപ്പക്ക് ഇഷ്ടം, ഏറ്റവും കൂടുതൽ സ്നേഹം. എല്ലാവരും അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ പ്രശ്നമില്ല. എന്നാൽ അവരെ മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം അത് ഏറ്റക്കുറച്ചിൽ ചിലപ്പോൾ സാധ്യതയുണ്ട്. അവിടെ നമുക്ക് അവരെ ആക്ഷേപിക്കാനുള്ള വകുപ്പില്ല. സ്നേഹം എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാകുന്നതാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, പക്ഷെ ആ സ്നേഹത്തിന്റെ പേരിൽ പ്രവൃത്തിയിൽ നീതി കാണിക്കാതിരുന്നുകൂടാ. റസൂലുള്ള നീതി കാണിച്ചിട്ടുണ്ട്, നീതി ജീവിതത്തിൽ കാണിച്ച് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വന്നത്, ഈമാനുള്ള ഉമ്മമാരെ, ആ നിലക്ക് തഖ്വ ചെയ്ത് ഒരു പെണ്ണിനെയും കുറ്റം പറയാറില്ല, ആരെയും ചീത്ത വിളിക്കാറില്ല, ആരെയും നിസാരപ്പെടുത്താറില്ല. വ്യഭിചാരം ആരോപിച്ചു അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഇല്ലാത്ത പല കുറ്റങ്ങളും പലരും കെട്ടിച്ചമക്കാൻ വേണ്ടി ശ്രമിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ആ സമയത്ത് പോലും ഒരു സഹാബിയും കുറ്റം പറഞ്ഞില്ല, അറിവില്ലാതെ നിസാരപ്പെടുത്തിയവരെ ചെറുവിളിച്ചില്ല, കുറ്റം പറഞ്ഞില്ല. ആ നിലക്ക് ശുദ്ധമായ മനസ്സ് സമ്പാദിച്ച മഹദിയല്ലേ ഉമ്മുൽ മുഅ്മിനീൻ മഹദി ബീവി ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നത് കണ്ടിട്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, എന്ത് പറ്റിപ്പോയി മോളെ? ദക്കർതു നാറ ഫബക്കൈതു യാ റസൂലല്ലാഹ്. നബിയെ അങ്ങ് പഠിപ്പിച്ച നരകത്തെ കുറിച്ച് ആലോചിച്ചപ്പോ, അങ്ങ് പഠിപ്പിച്ച നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് ചിന്തിച്ചപ്പോ, ഫബക്കൈതു യാ റസൂലല്ലാഹ്, ഞാനങ്ങ് കരഞ്ഞുപോയി നബിയെ. മഹദി ബീവി ആയിഷ
റളിയല്ലാഹു അൻഹ ഈമാനുള്ള ഉമ്മമാരെ അതല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഹബീബായ നബിതങ്ങളോ സ്വഹാബീ രോഗം ബാധിച്ച് നരകത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കിടന്നു പോയി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് എന്തേ രോഗം പിടിക്കാനുള്ള കാരണം യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽഹിജാറാ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തോളണം നിങ്ങളെ കുടുംബത്തിന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തോളണം ഇത് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോൾ ആ സഹാബിയുടെ മനസ്സ് കരിഞ്ഞു പോയി കരള് കരിഞ്ഞിട്ട് മരിച്ചു പോയി എത്ര നല്ല മരണമാണ് ഇത്ര നല്ലൊരു ജസദു ശരീഫുണ്ടോ ഹബീബായ നബിതങ്ങളുടെ ശരീരത്തിലേക്ക് അടച്ചു കൂട്ടിയ സമയം ഫഖറ മയ്യത ലോകത്തോട് വിട പറയാൻ സാധിച്ചു ചോദിക്കട്ടെ ഉപ്പമാരെ ചോദിക്കട്ടെ ഉമ്മമാരെ ചോദിക്കട്ടെ കൂട്ടുകാരായ ചെറുപ്പക്കാരെ എന്റെ ജീവിതത്തിൽ ഞാനെന്ന് നരകത്തിലും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ച് എനിക്കൊന്ന് സ്വർഗത്തിലേക്ക് എത്തണമെന്ന് വിശ്വസിച്ച് സ്വർഗത്തിന് വേണ്ടി ഞാൻ അധ്വാനിച്ച് പ്രവർത്തിച്ച ഏതെങ്കിലും ഒരു പ്രവൃത്തി എനിക്ക് പറയാനുണ്ടോ നിങ്ങൾക്ക് പറയാനുണ്ടോ കല്ലുകളെ കത്തിക്കപ്പെടുമെന്ന് പറഞ്ഞ ഖുർആൻ പിന്നെ പറഞ്ഞത് എന്താണ് ആദ്യം ഖുർആൻ എണ്ണിയത് തന്നെ മനുഷ്യ ശരീരങ്ങളെ കത്തിക്കപ്പെടാൻ പോകുന്ന മനുഷ്യ ശരീരങ്ങളെ വിറകാക്കാൻ പോകുന്ന വീടാണ് നരകം കേട്ടോ ആ നരകത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിലോ നമ്മൾ വിശ്വസിച്ചിരുന്നെങ്കിലോ മുമിനെ എന്റെ കൈ ഹറാമിലേക്ക് പോകൂല ശരിയായ വിശ്വാസം മനസ്സിലങ്ങ് രൂഢമൂലമായാൽ പിന്നെ നമ്മുടെ കാല് ഹറാമിലേക്ക് പോകൂല നമ്മുടെ ശരീരം ഹറാമ് ചിന്തിക്കൂല ഹറാമിലേക്ക് മടങ്ങൂല നിങ്ങളെ കാണുന്നില്ലേ നിങ്ങളുടെ അതേ മുന്നിലൂടെ പോകുന്ന വയറ് ആ വയറ് തൊടാൻ എന്നോട് ആവശ്യപ്പെടുമ്പോ ഞാൻ ഭയപ്പെടുകയാണ് എന്തേ കാരണം അവര് പലപ്പോഴും ചിലപ്പോൾ മുട്ടു സൂചി കുത്തിയിട്ട് അതിൽ നിന്ന് കണക്ഷൻ എടുത്തിട്ടുണ്ടാകാം ആ വയറ് പിടിച്ചാൽ ചിലപ്പോൾ എന്നെ ഷോക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അതെന്റെ ജീവിതത്തിന് അപകടമാണ് എന്റെ ജീവിതം തൊലച്ചു പോകാൻ അത് കാരണമാണ് ഞാൻ അപകടത്തിൽ എത്തിപ്പെടാൻ അത് കാരണമാണ് കരണ്ട് പാസ് ചെയ്യുന്ന ലൈന് പിടിക്കാൻ എനിക്ക് ധൈര്യമില്ല പോരാ തീർന്നില്ല കത്തിക്കരിഞ്ഞു ഉണങ്ങിക്കിടക്കുന്ന തീക്കണൽ തൊടുമ്പോ എന്റെ മനസ്സിൽ തോന്നുകയാണ് എവിടെയെങ്കിലും ഒരു ചെറിയ തീക്കണലുണ്ടെങ്കിൽ എന്റെ കൈക്ക് പൊള്ളലേൽക്കാൻ അത് കാരണമാകുമല്ലോ അതുകൊണ്ട് ഞാൻ തീ തൊടുന്നില്ല എനിക്ക് തീ തൊടാൻ പേടിയാണ് എന്നാൽ നരകത്തെ കുറിച്ച് ശരിക്കങ്ങ് വിശ്വസിച്ച സ്വഹാബത്ത് നരകമുണ്ട് എന്നുറച്ചങ്ങ് വിശ്വസിച്ച സ്വഹാബത്ത് ആ നരകത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കരള് കരിഞ്ഞു പോയി അവരെ ഈമാനാമുമിനെ ആ വിശ്വാസം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഹറാമിലേക്ക് പോകില്ലായിരുന്നു നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു ആ നിലക്ക് വിശ്വസിച്ച മഹാനല്ലേ ആ നിലക്ക് റബ്ബിൽ വിശ്വാസം അർപ്പിച്ച മഹാനല്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഈസു സാഹിദീ ഈ ഉന്നതമായ സ്ഥാനപ്പേര് കിട്ടിയില്ലേ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എവിടെന്നാ കിട്ടിയതെന്നറിയോ വീട്ടിലെ കൊട്ടാരത്തിൽ തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം പാചകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിന്റെ അടുക്കലേക്ക് വന്നൊരു കാക്ക വന്നിട്ട് ഭക്ഷണം കൊത്തിയെടുത്ത് പറന്നു പോകുന്നത് കണ്ടപ്പോൾ പട്ടാളങ്ങളുടെ കണ്ണു വെട്ടിച്ച് കൊട്ടാരത്തിലെ ഭക്ഷണവുമായി പോകുന്നു കാക്കയുടെ പിന്നാലെ നടന്നു റയീസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കൊട്ടാരത്തിൽ ജീവിച്ച മഹാനല്ലേ
ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു കാക്കയുടെ പിന്നാലെ പോയി നോക്കുമ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ കൈയില്ല കാലില്ല അവയവങ്ങൾ പലതുമില്ല മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്നു ഒരു മനുഷ്യൻ ആരോ വന്ന് അക്രമകാരികൾ വന്ന് കൈവെട്ടിയിട്ടതാണ് അക്രമകാരികൾ വന്ന് കാല് മുറിച്ചു കളഞ്ഞതാണ് നടക്കാനുള്ള ശേഷിയില്ലാതെ മരത്തിന്റെ ചുവട്ടിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് നോക്കിയപ്പോ ആ കാക്ക വന്നിട്ട് ഭക്ഷണം കൊക്കിൽ നിന്ന് വായിലേക്ക് വെച്ചു കൊടുക്കുന്ന രംഗം കണ്ടപ്പോ ഇബ്രാഹിം ചിന്തിച്ചു ഈ ഭൗതിക ലോകത്തെ കൊട്ടാരത്തിലെ ഭക്ഷണമോ കൊട്ടാരത്തിലെ ജീവിതമോ കൊട്ടാരത്തിലെ സന്തോഷമോ എനിക്ക് നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്ന ആഹ്റത്തിലേക്കാ ഞാൻ സമ്പാദിക്കേണ്ടത് നിലനിൽക്കുന്ന സ്വർഗത്തിന് വേണ്ടിയാ ഞാൻ അധ്വാനിക്കേണ്ടത് കൊട്ടാരം കൈവെടിഞ്ഞെറിഞ്ഞു കുടുംബത്തെ മറുതിയെ തിരിച്ചയച്ചു എനിക്കൊന്നും വേണ്ട സമ്പത്ത് മുഴുവനും കൈയൊഴിച്ചു സയ്യിദുന ഇബ്രാഹിം ഒന്നും വേണ്ടെന്ന തീരുമാനം ഭക്ഷണം എനിക്ക് പേടിയില്ല അല്ലേ ഭക്ഷണം കൊടുക്കേണ്ടത് ഞാൻ എന്ത് ഭയപ്പെടാനാണ് എന്റെ റബ്ബിനെ ഭയന്ന് ഞാൻ അങ്ങ് ജീവിച്ചാൽ എന്റെ ഭക്ഷണം എന്റെ റബ്ബിനിക്ക് തരും അതല്ലേ സയ്യിദുന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞത് 90 സ്ഥലങ്ങളിൽ ഞാൻ എന്റെ അള്ളാഹുവിന്റെ ഖുർആനിൽ കണ്ടിട്ടുണ്ട് മനുഷ്യനുള്ള റിസ്ക്കിന്റെ കാര്യം റബ്ബ് ഏറ്റെടുത്തതാണ് അവർക്ക് റിസ്ക് കൊടുക്കുക എന്നതല്ല ഏറ്റെടുത്ത കാര്യമാണ് അതിൽ ഞാൻ ടെൻഷൻ എടുക്കേണ്ടതില്ല ഞാൻ ചിന്തിക്കേണ്ടതില്ല ക്ഷണിക്കുമെന്നത് ഖുർആൻ ഒരൊറ്റ സ്ഥലത്തെ പറഞ്ഞിട്ടുള്ളൂ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയാണ് അതെ ഖുർആൻ ഒരൊറ്റ സ്ഥലത്ത് പറഞ്ഞ ഫഖറിനെ ഞാൻ ഭയപ്പെടണോ അല്ല അല്ലാഹനെ ഭയന്ന് ജീവിച്ചാൽ അല്ലാഹ് തരുമെന്ന് 90 സ്ഥലങ്ങളിൽ അല്ലാഹ് പറഞ്ഞ റിസ്ക്കിന്റെ കാര്യത്തിന്റെ പിന്നാലെ ഓടിയിട്ട് ഞാൻ എന്റെ ആഹ്റം മറക്കണോ ഞാനിതാ ദുനിയാവിനെ ത്വലാഖ് ചൊല്ലിയിരിക്കുന്നു ഈമാനുള്ള മുഅ്മിനീങ്ങളെ പോകുന്ന വഴിയിൽ മൂത്രമൊഴിക്കാനുള്ള സൗകര്യം വേണം മൂത്രമൊഴിക്കാനുള്ള സൗകര്യം വേണം വേണം പക്ഷേ എവിടെയും കാണുന്നില്ല ബാത്റൂമിന്റെ സൗകര്യം കിട്ടാനില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മഹാനല്ലേ അതെ ബാത്റൂം ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഒരു ബാത്റൂമിലേക്ക് എത്തിയപ്പോൾ ഇബ്രാഹിം എന്ന് ബാത്റൂമിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറയുന്നു കയറാനായില്ല ഈ ബാത്റൂമിൽ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം പൈസ കിട്ടണം ആദ്യം ഒരു ദിർഹം ഇവിടെ അടക്കണം അല്ലാതെ ഈ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റൂല കേട്ടപ്പോൾ ഇബ്രാഹിം കണ്ണിൽ നിന്നിങ്ങനെ വെള്ളമൊലിപ്പിക്കുകയാണ് ചോദിച്ചു ബാത്റൂമിന്റെ കാവൽക്കാരൻ എന്തിനാ കരയുന്നത് ഒരു രൂപ തരാൻ ഇല്ലാത്തത് കൊണ്ടാണോ ഒരു ദിർഹംസ് ഇല്ലാത്തത് കൊണ്ടാണോ കൊടുക്കാനുള്ള പണം കയ്യിലില്ലാത്തത് കൊണ്ടാണോ കരയണ്ട വിഷമിക്കണ്ട ബാത്റൂം ഉപയോഗിച്ചോളൂ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി അല്ല മോനെ ഞാൻ കരയുന്നത് എന്തിനാണെന്നറിയോ നീ എന്നോട് ദിർഹംസ് ചോദിച്ചത് എന്തിനാണ് ഷൈത്വാനിന്റെ വീടാണെന്ന് ഹബീബായ നബിതങ്ങൾ പഠിപ്പിച്ച ബാത്റൂം ആ ബാത്റൂമിലേക്ക് കയറാൻ ഞാൻ നിനക്കൊരു ദിർഹംസ് തരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നേതാവ്
പതേ ലോകം മുഴുക്കേ പടക്കാൻ കാരണക്കാരനായ സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ഷഫീഉൽ മുനബീൻ അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ അന ഉഹർരിക്കു ഖൽഖൽ ജന്നാ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ് ഞാനാണ് സഹാബ ശൈത്താൻ കടക്കുന്ന വീടിന് താഴ്ന്ന ശൈത്താനിന്റെ ദുരിന്യാവിലെ ബാത്റൂമിന് പോലും ഞാനിവിടെ പണമടക്കണമെങ്കിൽ ആ നബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ ഇബ്രാഹിം അദ്ഹമിന്റെ കയ്യിൽ ആ റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാൻ എന്ത് അമലുണ്ട് മോനെ, ഏത് നിസ്കാരമുണ്ട് മോനെ, ഏത് സൽക്കർമ്മമുണ്ട് മോനെ, ഏത് ഇബാദത്തുണ്ട് മോനെ. ഇത് ഞാനങ്ങ് ചിന്തിച്ചപ്പോ ഞാനങ്ങ് കരഞ്ഞു പോയതാണ്. ഓ ഇമാനുള്ള മോമിനീങ്ങളെ, ആ പാരത്രിക ലോകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് സഹാബത്ത് കരഞ്ഞത് കേട്ടോ, അൻസാരികൾ മരിച്ചത് കേട്ടോ, സഹാബത്ത് കണ്ണുനീരൊഴുക്കിയത് കേട്ടോ. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഉമ്മാമ മരിച്ച ദിവസം നീ പാവപ്പെട്ട മുത്തല്ലിമ കരഞ്ഞിട്ടുണ്ട്, ലഹുവേ ഉമ്മാമയുടെ കബറിടം നീ സ്വർഗം പൂന്തോപ്പാക്കണം. റഹ്മാനെ, അമ്മയുടെ പിതാവ് ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്, ബാപ്പയുടെ മാതാവ് മരിച്ചപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന ഉമ്മമാരെ, എന്റെ വയല് കേൾക്കുന്ന ശ്രവിക്കുന്ന ഉപ്പമാരെ, ഈ ശബ്ദം കേൾക്കുന്ന ഉപ്പാപ്പമാരെ, ചെറുപ്പക്കാരെ, നിങ്ങളെ യാത്ര അയച്ചത് ചെറുപ്പം ഉമ്മമാരെയാകാം. റബ്ബേ, നിങ്ങളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം. റഹ്മാനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരുടെ ഉമ്മമാര് മരിച്ചുപോയോ, ബാപ്പമാര് മരിച്ചുപോയോ, അവരെ കബറിൽ നീ സ്വർഗം നൽകണം. റഹ്മാനെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ ആശ്രയിച്ചവരില്ലേ, ബാപ്പമാരെ ആശ്രയിച്ചവരില്ലേ, ഉപ്പാപ്പമാരെ ആശ്രയിച്ചവരില്ലേ, ഉമ്മാമമാരെ ആശ്രയിച്ചവരില്ലേ, ഭാര്യയെ വീട്ടിന്റെ പടിയിറക്കിയവരില്ലേ, ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരില്ലേ, എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളും ഇരുന്ന സ്ഥലത്തെ നേറ്റു നിന്നാൽ ചോദിക്കട്ടെ, മുഅ്മിനീങ്ങളെ, ബാപ്പ വീട് വിട്ട് പടിയിറങ്ങിയപ്പോ കബറിലേക്ക് പോകുമ്പോ കരഞ്ഞ ഞാൻ, ഉപ്പാപ്പ മടങ്ങിയപ്പോൾ കരഞ്ഞ നാ, പലരും നമ്മളോട് വിട പറഞ്ഞപ്പോ കണ്ണുനീരൊലിപ്പിച്ച നാ, ഈ പാവപ്പെട്ട മുത്തല്ലിമ മടങ്ങുമ്പോൾ സന്തോഷത്തിന് മടങ്ങാനൊന്നും സമ്പാദിച്ചില്ലെന്ന് ചിന്തിച്ച് ഞാൻ കരഞ്ഞ സമയമേതാണ്, എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന സമയമേതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എന്നെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നു. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മനുഷ്യൻ മടങ്ങുന്ന സമയം, വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈ മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യന്റെ കണ്ടനാടിയെ കാളെടുത്ത റബ്ബ്, ആ റബ്ബറിയാതെ നീ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല, ആ റബ്ബ് കേൾക്കാതെ ഒന്നും നീ പ്രവർത്തിച്ചിട്ടില്ല, ആ റബ്ബറിയാതെ നീ ഒന്നും നോക്കിയിട്ടില്ല, ആ റബ്ബറിയാതെ നീ ഒന്നും ചിന്തിച്ചിട്ടില്ല, ആ റബ്ബറിയാതെ നീ നടന്നിട്ടില്ല, ആ റബ്ബിന്റെ റിക്കാർഡിക്കലാകുന്ന ക്യാമറയിൽ പതിയാതെ നിന്റെ ജീവിതത്തിൽ ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല. يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. ഓ മുഅ്മിനായ മനുഷ്യ,
മനുഷ്യന്റെ കണ്ണാടങ്ങൾ കാൽമുട്ടുകളൊക്കെ കൂട്ടിമുട്ടുന്ന വിധത്തിൽ വറക്കുന്ന സമയം, ലോകസിഠാവായ റബ്ബിയെ ഏറ്റവും വെറുപ്പ് പിടിച്ചു നിൽക്കുന്ന സമയം, ആ റബ്ബിന്റെ കോപമുള്ള കോടതിയിലേക്ക് പോകുമ്പോ ഈ മുതല്ലിമിന്റെ കയ്യിൽ ഒരൊറ്റ നേരം നിസ്കരിച്ച സ്വദൈ നിസ്കാരമെങ്കിലും പരിപൂർണമാണെന്ന് പറഞ്ഞുകൊണ്ടുപോകാൻ ഈ മുതല്ലിമ സമ്പാദിച്ചിട്ടുണ്ടോ? ഈമാനുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ ഒരൊറ്റ ദിവസത്തെ സ്വദൈ നിസ്കാരം? അള്ളാഹുവിനെ ഭയന്ന് നിസ്കരിച്ചത് പറയാറുണ്ടോ? سيدنا أشرف الخلق محمد رسول الله صلى الله عليه وسلم ഒട്ടകത്തെ കണ്ടവർക്കറിയില്ലേ ആ ഒട്ടകത്തിന്റെ ഭാരത്തെക്കുറിച്ച്, ആ ഒട്ടകത്തിന്റെ കൊടൽമാലയുടെ ഭാരത്തെക്കുറിച്ച്? ആ ഹബീബായ നബിതങ്ങൾ സുജൂദിൽ വീണ സമയത്ത് കഴുത്തില് വീണില്ലേ? ശത്രുക്കളെ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ കൊടൽമാല ചാർത്തിയില്ലേ? ഹബീബായ നബിതങ്ങളാത്തകത്തിന്റെ കൊടൽമാല കഴുത്തിൽ കിടക്കുന്ന സമയത്ത് പോലും ഇഖ്ലാസ് നഷ്ടപ്പെടാതെ, ആത്മീയത നഷ്ടപ്പെടാതെ, തഖ്വ നഷ്ടപ്പെടാതെ ലോകസിഠാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് സുജൂദിൽ കിടന്ന ഹബീബായ നബിതങ്ങളെ സുജൂദുമായി ഭാരത്രീക ലോകത്തിലെ വിധങ്ങൾ സ്വർഗത്തിലേക്ക് വരുമ്പോ, ഹബീബായ നബിതങ്ങൾ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോ ചോദിക്കട്ടെ എന്നെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, 70 പ്രായം തികഞ്ഞവർ ഈ മജ്‌ലിസിലില്ലേ? 60 തികഞ്ഞവരില്ലേ? 10, 40, 20, 30 തികഞ്ഞവരില്ലേ? ഒരൊറ്റ നേരത്തെ സുജൂദ്, ഒരൊറ്റ സുജൂദ് അല്ലാഹ് എന്ന ചിന്തയിൽ മാത്രം ലയിച്ച് റബ്ബിന്റെ മുന്നിൽ കിടന്ന ഒരൊറ്റ സുജൂദ് പറയാൻ ഈ മുതല്ലിമിന്റെ കയ്യിലുണ്ടോ? നമ്മുടെ കയ്യിലുണ്ടോ? സമ്പാദ്യമുണ്ടോ? പറയാൻ നല്ല മണിമാളിക നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്, നല്ല വീടുണ്ടാക്കിയിട്ടുണ്ട്, നല്ല സൗകര്യമുള്ള കാറുണ്ട്, നല്ല സൗകര്യമുള്ള വീടുണ്ട്, നല്ല കച്ചവടമുള്ള കടയുണ്ട്, നല്ല കച്ചവടമുള്ള സ്ഥലങ്ങളുണ്ട്, ഒരുപാട് വിലപിടിപ്പുള്ള ദുന്യാവിന്റെ ലാഭം കിട്ടുന്ന പലതും സമ്പാദ്യമായുണ്ട്. ഇതൊക്കെ പറയാനുള്ള എന്റെ കയ്യിൽ നിങ്ങളെ കയ്യിൽ ഒരൊറ്റ നേരത്തെ സുജൂദ് പോലും ഉറപ്പ് പറയാൻ കഴിയുന്നതില്ലല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, മുഅ്മിനീങ്ങളെ, അമലിന്റെ എണ്ണത്തിനല്ല പവർ, കുറേ നിസ്കരിച്ചു എന്നതിനല്ല പവർ, കുറേ ഉണ്ടാക്കി വെച്ചു എന്നതിനല്ല പവർ. ഇമാം സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയാണ്, മോനെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം നീ ചെയ്തു വെച്ചിരിക്കുന്ന ഫർളായ കാര്യങ്ങള് വളരെ ചുരുങ്ങിയതാണ്. സുന്നത്തായ കാര്യങ്ങളെങ്കിൽ പോലും ഇഖ്ലാസ് ഉള്ളതാണോ? നീ വിജയം കൈവരിച്ചു പോയി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ ഹദീസ് ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാ, ഞങ്ങൾ ഇതിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ സർവതെറ്റുകളും പൊറുക്കപ്പെടാൻ കാരണമാകുന്നൊരു മജ്‌ലിസായി ഞങ്ങളെ ഈ മജ്‌ലിസിനെ നീ മാറ്റിത്തരണേ. അല്ലാ, ഞങ്ങളെ സർവ സദസ്സുകളെയും നീ മാറ്റിത്തരണേ. അല്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വന്നിട്ട് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അബ്ദുല്ലാ, എനിക്ക് ഖുർആൻ ഓതിത്തരൂ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി ഖുർആൻ ഓതിക്കൊടുക്കാൻ പറയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയേ അങ്ങേക്കല്ലേ റബ്ബിന്റെ ഖുർആൻ ഇറക്കപ്പെട്ടത്? നബിയേ ഞാനാണോ നബിയെ അങ്ങീ കോതി തരേണ്ടത്? ഹബീബായ നബി തങ്ങളോട് ചോദിക്കുമ്പോൾ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, ഓ അബ്ദുല്ലാഹ് എനിക്ക് നീ ഖുർആൻ ഓതി തരുമ്പോ ആ ഖുർആനിന്റെ ശബ്ദം കേട്ടിട്ട് അല്ലാഹുവിന്റെ കലാമ കേട്ടിട്ട് എന്റെ കാതും എന്റെ മനസ്സൊക്കെയും അത് കേട്ടൊന്ന് ആസ്വദിക്കട്ടെ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കേൾക്കാൻ ആശിക്കുകയാണ്. ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ, ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അറിയുന്നവർ ഓതുന്നതെങ്കിലും ശ്രദ്ധയോടെ കേൾക്കാൻ നമ്മൾ തുനിയണം. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക്, ഞാൻ ഇവിടെ വരുമ്പോ ഫോണിൽ വിളിച്ചിട്ട് പാവപ്പെട്ട മുതഅല്ലിമിനോട് പറഞ്ഞു, ഇവിടെ വലിയ വലിയ ഉസ്താദുമാരൊക്കെ വന്ന സ്ഥലമാണ്, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ വന്ന സ്ഥലമാണ്. ഞാൻ തങ്ങളോട് ചോദിച്ചു, അത്തരം വലിയൊരു സദസ്സിലെ ഈ പാവപ്പെട്ട മുതഅല്ലിമിന് വരാൻ എന്തർഹതയാണ്? അല്ലാഹു നമ്മളെല്ലാവരെയും നന്നാക്കി തരട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, പറയുന്ന കൂട്ടത്തിൽ തങ്ങളവർകൾ എന്നോട് പറഞ്ഞു, 10ഉം 50ഉം 60ഉം പ്രായമുള്ള പല ഉമ്മമാരും ഖുർആൻ ഓതാൻ അറിയില്ല, ഫാത്തിഹ പോലും അറിയില്ല, അത്തരം നന്മ കഥയെ നിസ്കാരത്തെ കുറിച്ച് അറിയില്ല, ജീവിതത്തിൽ ചെയ്യേണ്ട നിർബന്ധമായ കാര്യങ്ങളെ കുറിച്ച് പോലും പലർക്കും അറിയൂല. അത് പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണ് ഞാൻ നിർമ്മിച്ച സ്ഥാപനമെന്ന് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, വെറുതെ ആയി പോകൂല. ഇനി അറിവില്ലാത്ത ആളുകൾ ക്ലാസ്സിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല, ഖുർആൻ ഓതാൻ അറിയില്ല, ഖുർആൻ നോക്കി വായിക്കാൻ അറിയില്ല, ഇനിയോ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ട് പഠിക്കുന്നുണ്ട് എന്നിട്ട് പൂർണ്ണമാക്കി കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കൃത്യമായി ഓതാൻ അറിയില്ല. അങ്ങനെ വിഷമിക്കുന്ന ആരെങ്കിലും എന്റെ മജ്ലിസിലുണ്ടോ? ടെൻഷൻ വേണ്ട, റസൂലുള്ള പറയാണ്, ആ ഖുർആൻ ഓതൽ സുന്നത്താണ്, കേൾക്കലു സുന്നത്താണ്, ശുദ്ധിയോടെ തൊടലു സുന്നത്താണ്, ചുംബിക്കലു സുന്നത്താണ്. എന്തേ കാരണമെന്നല്ലേ, ലോക സിട്ടാവായ റബ്ബിന്റെ കലാമാണ് ഖുർആൻ. റബ്ബിന്റെ കലാമിന് വലിയ ബഹുമാനമാണ്. ഹബീബായ നബിതങ്ങൾക്ക് ഇറങ്ങിയ ഖുർആനാണെങ്കിലും നബിതങ്ങൾ പറയാണ്, എനിക്ക് ഓതി തരൂ ഖുർആൻ, എനിക്കൊന്ന് കേൾപ്പിക്കൂ. അബ്ദുല്ലാഹ് അല്ല നബിയേ, അങ്ങേക്കല്ലേ ഖുർആൻ അവതരിപ്പിച്ചത്, ഞാനല്ലല്ലോ അങ്ങേക്ക് ഓതിത്തരേണ്ടത്, നബിയല്ലേ. റസൂലുള്ളാഹി പറയാണ്, ഓ അബ്ദുല്ലാ, ഞാൻ ആശിക്കുന്നു, ഇന്നി അസ്തഹി അസ്മഉ മിൻക, നിന്റെ അടുക്കലിൽ നിന്ന് ഞാൻ ആ ഖുർആൻ കേൾക്കാൻ ആശിക്കുന്നു. കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു പരിശുദ്ധ ഖുർആനിൽ നിന്ന്. സൂറത്തുൻ നിസാഇന്റെ തുടക്കം മുതൽ ഓതാൻ തുടങ്ങി, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതി ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കേൾക്കാണ്, ഈ
ഹിദായത്ത് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മോദിയപ്പോ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ നബി റഹ്മത്തുൽ ലിൽ ആലമീനായ നബി എല്ലാ നന്മക്കും കാരണമായ നബി എല്ലാ ഖൈറിനും കാരണമായ നബി പക്ഷികൾക്ക് സമാധാനം ഒട്ടകങ്ങൾക്ക് സമാധാനം നാൽക്കാലികൾക്ക് സമാധാനം എന്തിലധികം പറയണം ഉറുമ്പുകൾക്ക് വരെ സമാധാനം എല്ലാ ജീവികൾക്കും സമാധാനം പഠിപ്പിച്ച നബി അഷ്റഫുൽ ഖൽഖ് ത്വഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് എത്തിയപ്പോൾ കണ്ണിലിന്നിങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ് മനുഷ്യന്റെ നന്മ തിന്മകൾ അളക്കുന്ന സമയമില്ലേ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന നന്മകളെ കുറിച്ചും തിന്മകളെ കുറിച്ചും ഒക്കെ മീസാനിൽ വെച്ച് അളവെടുക്കുന്ന ഒരു സമയമില്ലേ നബിയേ ആ സമയത്തെത്തിപ്പോയി ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാ നബിമാരെയും കൊണ്ടുവന്നു റബ്ബിന്റെ കോടതിയിൽ അവർക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കാനാണ് വന്നിട്ടുണ്ട് ഇസ്ലാം എത്തിച്ചു കൊടുക്കാനാണ് വന്നിട്ടുണ്ട് ഇത് ബോധ്യപ്പെടുത്തിയ ഖുർആൻ നബിതങ്ങളോട് ചോദിക്കാണ് വജ്ഇനാബിക അലാ ഉലൈ ശഹീദ അല്ലാഹുവിനെ മറന്ന് ജീവിക്കുന്ന അല്ലാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിക്കാതെ ജീവിക്കുന്ന ആളുകൾക്കെതിരെ അങ്ങേയും നമ്മൾ സാക്ഷിയാക്കിയിട്ട് കൊണ്ടുവരുന്നൊരു സമയം ഇല്ലേ നബിയേ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഈ ആയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോൾ നബിതങ്ങൾ കരഞ്ഞു പോയി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിച്ചു പോയി ഈമാനുള്ള മുഅ്മിനീങ്ങളെ ആ റസൂലുള്ള പാരത്രീക ലോകത്തെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞു കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചു നിബിധങ്ങൾ പറഞ്ഞില്ലേ എന്റെ ശരീരത്തിലെ രോമങ്ങൾ നിരച്ചു പോയി സൂറത്ത് എന്റെ താടിയിലെ രോമങ്ങൾ നിരപ്പിച്ചു കളഞ്ഞു സഹാബ എന്റെ തലയിലെ മുടികൾ നിരപ്പിച്ചു കളഞ്ഞു സഹാബ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ആഖിറത്തെ കുറിച്ച് പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തുന്ന സൂറത്തുൽ ഹൂദ് ഇറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിലെ രോമം പോലും നിരച്ചു പോയി എന്റെ ഈമാൻ എവിടെ നമ്മുടെ ഈമാൻ എവിടെ നമ്മുടെ വിശ്വാസം എവിടെ അല്ലാഹു നബിതങ്ങളെ സ്നേഹിച്ചതിന് പകരം നബിതങ്ങളെ മക്കളെ സ്നേഹിച്ചൊരുമിച്ചുകൂടി ഈ മജീസിന് പകരം നീ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹീബങ്ങളെ നബിതങ്ങളെ കൂടെ ജനാത്തുനഴിമിൽ ഒരുമിച്ചുകൂടാനുള്ളൊരു കാരണമായി ഞങ്ങൾ ഈ മജിലിസിനെ നീ മാറ്റിത്തരണേ അല്ലാ ഞങ്ങളെ സർവ മജിലിസുകളെയും നീ മാറ്റിത്തരണേ അല്ലാ റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ ഞങ്ങളെ ഉമ്മ ബാപ്പമാരെ ജീവിതത്തിൽ ഞങ്ങളെ കുടുംബങ്ങളെ ജീവിതത്തിൽ ഭാര്യ മക്കളെ ജീവിതത്തിൽ ഞങ്ങളെ വയലിന്റെ മജിലിസിൽ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ പരസ്യമായോ എന്ത് തെറ്റ് സംഭവിച്ചു പോയെങ്കിലും നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ
ആഖിറത്തിൽ ശിക്ഷിക്കരുതേ അല്ലാ, ദുനിയാവിലും ശിക്ഷിക്കരുതേ അല്ലാ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്‌വയോടെ ഈമാനോടെ ജീവിച്ച് അവസാനം കാമിലായി ഈമാനോടെ നിന്റെ ഹബീബായ നബി തങ്ങളുടെ ഈമാനിനെ കുറിച്ച് പറഞ്ഞ ഈ മജ്‌ലിസിന്റെ ബർക്കത്തോട്ട് അല്ലാ മരിക്കുന്ന സമയത്ത് ഈമാൻ വന്ന് മരിപ്പിക്കണേ അല്ലാ. ഈമാനില്ലാതെ ചത്തുപോകുന്നവരെ കൂട്ടത്തിൽ നീ ഞങ്ങളെപ്പെടുത്തരുതേ അല്ലാ. ഇവിടെ പറയപ്പെട്ടവരെ പെടുത്തരുതേ അല്ലാ. എനിക്ക് സമയം തന്നത് 15 മിനിറ്റ് കൂടിപ്പോയി. തങ്ങളോടും നിങ്ങളോടും പരസ്യമായി മാപ്പ് ചോദിച്ചു ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ പ്രസംഗത്തിലോ അല്ലാതെയോ വന്നു പോയെങ്കിൽ ഞാനൊരു മുത്തഅല്ലിമാണെന്ന് എല്ലാവരും പൊരുത്തപ്പെടണം. ആഖിറത്തിലേക്ക് മാറ്റി വെക്കരുത്, ദുനിയാവിൽ തന്നെ പൊരുത്തപ്പെട്ടു തരണം എന്ന വസീയത്തോടെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസും നമ്മുടെ എല്ലാ മജ്‌ലിസും നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതായി റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനിയും ധാരാളം നല്ലത് ജീവിതത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള മഹത്തായ തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ഏറ്റിത്തരുമാറാകട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഈമാൻ സലാമത്തായി മരിക്കാൻ എനിക്കും എന്നെയും എന്റെ കുടുംബത്തെയും എപ്പോഴും പെടുത്തണമെന്ന വസീയത്തോടെ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ദുആയും ദിക്റുക കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ.